മുത്തശ്ശിക്ക് വട്ടായെന്നാ തോന്നുന്നേ. അത് എത്താൻ ഡോക്ടറിന്റെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കൂ. എന്നാ കേട്ടോ, ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്ന് എനിക്ക് ദർശനം തന്നു. അതും നേരിട്ട് എന്റെ മുറിയിൽ വന്ന്. നേര് ഭഗവാൻ കൈ ഉയർത്തിതേ എന്നെ ഇങ്ങനെ അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, ജയമോഹിനി, നീയാണെന്റെ യഥാർത്ഥ ഭക്ത. ഭാവിയിൽ നീ ഭക്ത ജയമോഹിനിയാകും. അപ്പോ കൃഷ്ണന് ഡയലോഗൊക്കെ ഉണ്ടായിരുന്നോ? കൃഷ്ണൻ മഹാഭാരത യുദ്ധം കഴിഞ്ഞുള്ള വരവായിരിക്കും. ഏ, ഇത് ബാലകൃഷ്ണനായിരുന്നു, കൊച്ചുണ്ണികൃഷ്ണൻ. ഓ, നല്ല പളുങ്ക് പോലെ ഇരുന്നു. ആ വെണ്ണ കട്ടു തിന്നുന്ന പ്രായം, ഗോവർദ്ധനഗിരി ഇങ്ങനെ പൊക്കിയെടുത്ത് ഉയർത്തുന്ന പ്രായം, ഗോപികമാരുടെ ചേലകളും അടിച്ചുകൊണ്ട് പോകുന്ന പ്രായമായിരിക്കും. കറക്റ്റ്. ദർശനം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഭഗവാൻ എന്നോട് വിളിച്ചു പറഞ്ഞു, ജയമോഹിനി, കദളിക്കുലയൊന്നും വേണ്ടടി, നീ വല്ലപ്പോഴും ഒക്കെ ആ ഗുരുവായൂർ വരെ ഒന്ന് വാടിയെന്ന്. ഓ, അപ്പൊ മുത്തശ്ശനെ കൃഷ്ണൻ ക്ഷണിക്കുകയും ചെയ്തല്ലേ? അവിടെ ഇരുന്ന കൃഷ്ണന്റെ പ്രതിമ എവിടെ പോയി? കൃഷ്ണ, എന്താ കൃഷ്ണ? ഭഗവാനെ, കൃഷ്ണ, എനിക്ക് ദർശനം തന്നിട്ട് ഭഗവാൻ എവിടേക്കാ പോയത്? ഇനി പാവപ്പെട്ടവർക്ക് ദർശനം നൽകാൻ പോയതാണോ? ആ, പറഞ്ഞതുപോലെ കൃഷ്ണ പ്രതിമ എവിടെ പോയി? അത് ഒറിജിനലായിട്ട് ഭഗവാൻ വന്നില്ലേ, അപ്പൊ പിന്നെ ക്ലേയിൽ ഉണ്ടാക്കി എന്റെ പ്രതിമ വേണ്ടെന്ന് ഭഗവാനെ തോന്നിക്കാണും. അത് ശരിയാ. ഇവൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നേര് പറഞ്ഞു. ഭഗവാനെ, കാത്തോളണേ. മുത്തശ്ശിയുടെ ചാനലില് പോയെന്നാ തോന്നേ. ഒരാണി ഇളകി, അത്രേ ഉള്ളൂ. ഈ അമ്മയുടെ ഒരു കാര്യം. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, കാത്തോളണേ. ഭഗവാനെ, കൃഷ്ണ.